നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡാമിന്റെ തുടക്ക ഭാഗത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്ന കേട്ടോ. സൂപ്പർ, വെള്ളം നല്ല നീല നിറത്തിലിരിക്കുന്നു. അങ്ങനെ നമ്മൾ തെഹ്രി ഡാമിന്റെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ഡാം, ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ഇന്ത്യയിലെ, ഏഷ്യയിലെ തന്നെ ഉയരം കൂടിയ ഡാമുകളിലൊന്നാണ് ഈ തെഹ്രി ഡാം എന്ന് പറയുന്നത്. നമുക്ക് താഴെ ചെന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മുകളിൽ വന്നിട്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വ്യൂ പോയിന്റിൽ വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് താഴോട്ടുള്ള ഒരു സീനറി ഉണ്ടല്ലോ, നല്ല സൂപ്പറാട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം 1978 ഇതിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ 2006 ആദ്യഘട്ടം ഇതിൻ്റെ പണി തീർന്നത്. 2.5 ബില്യൺ US ചിലവായിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഡാമിൻ്റെ പണിക്കായിട്ട്. 800 അടിയോളം താഴ്ചയിൽ വെള്ളമുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ആലോചിച്ച് നോക്കുക, 800 അടിയോളം താഴ്ചയിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ പഴയ തേരി പട്ടണം ഈ ഡാമിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കുറയുന്ന സമയത്ത് വേനൽക്കാലത്ത് ഈ തേരി പട്ടണം ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും, പഴയ പട്ടണം തെളിഞ്ഞു വരും. ആ കാഴ്ചയൊരു നല്ലൊരു മനോഹര കാഴ്ചയാണ്. ഈ ഡാമിൻ്റെ അടിവശം എന്ന് പറയുന്നത് 1020 മീറ്ററോളം നീളത്തിൽ വീതിയുണ്ട് ഈ ഡാമിൻ്റെ അടിവശം പണിയാൻ തുടങ്ങുന്നത്, അടിത്തറ. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ 20 മീറ്ററോളം വീതിയാട്ടോ ഇതിനുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ നേരത്തെ ഈ തേരി ഡാമിൻ്റെ ഓൾഡ് തേരിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നേ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കിനും അവരൊക്കെ പറയാറുണ്ട് ഇവിടെ ഈ ഡാം വന്നപ്പോൾ അവരെയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചായിരുന്നു പറയുകയും. ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ റോഡുണ്ട് കേട്ടോ, നമുക്ക് അപ്പുറേ ഗാവിലേക്കൊക്കെ പോകാൻ വേണ്ടി. പക്ഷേ ഉത്തരാഖണ്ഡിൻ്റെ വണ്ടികൾ മാത്രമേ കടത്തി വിടത്തുള്ളൂ, നമ്മളെ കടത്തി വിട്ടില്ല. ഭഗീരഥി നദിയിൽ നിന്നുള്ള വെള്ളം കേട്ടോ ഇവിടുത്തെ മെയിൻ സോഴ്സ്. ഈ മലയുടെ അടിയിലാണ് പവർ ഹൗസ് ഉള്ളത്. അങ്ങ് ദൂരെ ടണൽ കാണാൻ പറ്റും, ആ ടണലിൽ കൂടെ കേട്ടോ ഈ പവർ ഹൗസിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. അടാ സൂപ്പർ വ്യൂ, നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തേരി ലേക്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ജെസ്കി റൈഡിങ്ങും ബോട്ട് റൈഡിങ്ങും ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ബോട്ട് റൈഡിങ്ങിന് പോവാം. നല്ല രസമുണ്ട് കേട്ടോ തേരി ലേക്കിൻ്റെ ഈ കാഴ്ചകൾ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ലിജിയുടെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. ലിജു അടിപൊളിയല്ലേ? ഓ സൂപ്പർ സൂപ്പർ വണ്ടർഫുൾ വ്യൂ. ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളതുണ്ടല്ലേ? ഒന്നോ രണ്ടോ വീക്കെൻഡുള്ളതുണ്ട് മൊത്തത്തിൽ. അതെ, നമുക്കിവിടെ ഹോം സ്റ്റേ ഒക്കെ കിട്ടും. ഒരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്ത് സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് പോകാം, ബോട്ടിംഗ് ഒക്കെ ആസ്വദിക്കാം. നല്ല പടയ്ക്കുന്ന മീനൊക്കെ നമുക്ക് ഇവിടെ വറക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിൽ നമ്മൾ ഈ ലേക്കിലൂടെ ഉള്ള യാത്രയ്ക്കായിട്ട് നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പീഡ് ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. പുള്ളി ഇപ്പം സൈഡിലോട്ട് കൊണ്ടുവരും.
ദോബ്രാശാന്തി ബ്രിഡ്ജിലേക്ക്. Thank you.